മനസ്സിനെ ഏതാകൃതിയും സ്വീകരിക്കാം. മനസ്സ് മേഘം പോലെയാണ്, അതിനെ ഏതാകൃതിയിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ദൈവത്തെ ഉണ്ടാക്കിയെടുക്കാം, നിങ്ങൾക്ക് അതിൽ നിന്നും ചെകുത്താനെ ഉണ്ടാക്കിയെടുക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പന്നിയെ ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായോ? അതൊരു കൃത്യതയില്ലാത്ത ഒന്നാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവുമോ? ഇല്ല. അതുതന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതോ ശ്വസിക്കുന്നതോ നിങ്ങൾക്ക് സംഭവിക്കുന്നതോ എന്തെന്നറിയില്ല. മിക്കവാറും പേർ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഒരു പൂവിന്റെ മണം എന്താണ്? അവർ വെറുതെ അങ്ങനെ നടന്നു പോവുകയാണ്, ഒരു പാറ പോലെ, അല്ലെങ്കിൽ ഒരു കാളയെ പോലെ എന്ന് പറയാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കാളകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദരിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് പരിണാമപരമായ ഒരു മടക്കമാണ്. ഒരു കാളയെപ്പോലെ കരടിയെപ്പോലെ നടക്കുകയാണെങ്കിൽ പരിണാമപരമായി നിങ്ങൾ പിന്നോട്ട് പോവുകയാണ്. മനുഷ്യനായി തീരാൻ നമ്മൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നോട്ട് പോകേണ്ട. മനുഷ്യനായിരിക്കുക എന്നാൽ, മനുഷ്യരുടെ സവിശേഷത എന്തെന്നാൽ, മറ്റു മൃഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം മൃഗങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ അതേ കാര്യങ്ങൾ നമുക്ക് അവബോധത്തോടെ ചെയ്യാനാവും. അതാണ് വലിയ വ്യത്യാസം. വേണ്ടത്ര ശ്രദ്ധയില്ലാതെ നിങ്ങൾക്ക് അവബോധത്തോടെ ഒന്നും തന്നെ ചെയ്യാനാവില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളിലും, പ്രത്യേകിച്ചും നിങ്ങൾ ഒഴിവാക്കുന്ന പ്രവൃത്തികളിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ അവ നിങ്ങളെ ചുറ്റി വരിയും. ഈ ശ്രദ്ധക്കുറവ് ഒരു പ്രവണതയായി രൂപപ്പെട്ടതിന് കാരണം വിദ്യാഭ്യാസം എന്നാൽ വിവരശേഖരണമാണെന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തത്തിൽ വിവരങ്ങളുടെ കൂമ്പാരം സൃഷ്ടിക്കുക എന്നതു മാത്രമായിരിക്കുന്നു. നിങ്ങൾ ആരെയൊക്കെ വിവരങ്ങളുടെ കൂമ്പാരം കൊണ്ട് മൂടിയാലും, അതായത് ബാല്യകാലം മുതൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതിൽ മടുപ്പാണ് തോന്നുക. കാരണം ഒന്നും മനസ്സിലാക്കാതെ നേടുന്ന വിവരങ്ങൾ നിങ്ങളിൽ തെറ്റായ ധാരണ സൃഷ്ടിച്ചെടുക്കും. ഇതിപ്പോൾ ഫാഷനായി മാറിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളൊരു അത്താഴ വിരുന്നിന് ക്ഷണിച്ചാൽ നിങ്ങളുടനെ ഗൂഗിളിൽ നോക്കി കോടിക്കണക്കിനുള്ള ഗാലക്സികളുടെ കണക്കെടുക്കുന്നു. അവയ്ക്ക് എണ്ണവും പേരുമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. അതെ, 556 BC ആ ഗാലക്സി അറിയാവോ? അതിനെക്കുറിച്ച് നിങ്ങൾ ചിലതൊക്കെ ശേഖരിക്കുന്നു. നിങ്ങൾ ഗൂഗിളിൽ നോക്കി രണ്ടു വാക്കും തപ്പിയെടുത്ത് അത്താഴ വിരുന്നിന് പോകുന്നു. എന്നിട്ട് ആരെങ്കിലും വന്ന് കുശലം ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ഗാലക്സിയെക്കുറിച്ച് അറിയാമോ? അത് കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അത് BB എന്തോ അത്. നിങ്ങളിങ്ങനെയൊക്കെ വാചകമടിക്കും, എല്ലാവരും നിങ്ങൾ കേമനാണെന്ന് കരുതും. ഇതാണിപ്പോൾ പരക്കെ കാണുന്ന ഒരു പ്രശ്നം. നമ്മൾ വസ്തുതാപരമായ അറിവുകളെ ബുദ്ധിവൈഭവമായി തെറ്റിദ്ധരിക്കുകയാണ്. ഒരു സംരംഭകനോ മറ്റാരോ ആകട്ടെ, അയാൾക്ക് മുന്നേറണമെങ്കിൽ അയാൾക്ക് വേണ്ടത് ബുദ്ധിവൈഭവമാണ്. വെറും അറിവുകൊണ്ട് കാര്യമില്ല. അറിവുകൾ സൈഡിൽ കൂടെ പോകാൻ സഹായിച്ചേക്കാം. എന്നാൽ മുഖ്യധാരയിലൂടെ മുന്നേറാൻ നിങ്ങൾക്ക് ബുദ്ധിശക്തി തന്നെ വേണം. ഓരോ വ്യത്യസ്ത സാഹചര്യത്തിലും വ്യത്യസ്തമായ വഴികളിലൂടെ, എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല. അറിവിനെ ബുദ്ധിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ അറിവുകളുടെ കൂമ്പാരത്തിൽ പെട്ടുപോയാൽ ശ്രദ്ധ എന്നത് വലിയൊരു പ്രശ്നമായി തീരും. ശ്രദ്ധ ഇല്ലാതായാൽ, ശ്രദ്ധ നിലനിർത്താനുള്ള ശേഷി നിങ്ങൾക്കില്ലാതായാൽ, നിങ്ങളുടെ ബുദ്ധിശേഷിയും നിങ്ങൾക്ക് നഷ്ടമാവും. വിവരശേഖരത്തിൽ നിന്നാണ് നിങ്ങൾ അറിവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രസകരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആൻഡ്രൂ കാർണഗിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആൻഡ്രൂ കാർണഗി ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു വ്യവസായം തുടങ്ങിയപ്പോൾ അത് ഗംഭീര വിജയമായി ഒരുപാട് പണമുണ്ടാക്കി. അക്കാലം ഈ പറയുന്നതിൻ്റെ ഒന്നും കാലമായിരുന്നില്ല. ഗൂഗിളിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ട്വിറ്ററിൻ്റെയോ ഒക്കെ. ഇന്ന് 2 കൊല്ലങ്ങളുടെ ആളുകൾ ലക്ഷപ്രഭുക്കളാകുന്നുണ്ട്. എന്നാൽ അക്കാലത്ത് ആളുകൾക്ക് പല നിർമ്മാണത്തിലേർപ്പെട്ടാൽ മാത്രമേ പണമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരുപാട് സമയങ്ങൾ തന്നെ വേണ്ടിയിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ ചെറിയ കാലയളവിൽ ധാരാളമായി സമ്പാദിച്ചു. ആളുകൾ സംശയിച്ചു, US ഗവൺമെൻറ്റും സംശയിച്ചു, ഇയാൾ എന്തോ തട്ടിപ്പ് നടത്തുകയാണെന്ന്. അങ്ങനെ അവർ ഒരു അന്വേഷണ സമിതിയെ നിയമിച്ചു. അവർ എല്ലാ വഴിക്കും അയാളെ ചോദ്യം ചെയ്തു. ഒരു പിഴവും അയാളുടെ ബിസിനസ്സിൽ കണ്ടെത്തിയില്ല. എന്നിട്ട് അവർ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ പണമുണ്ടാക്കി വിജയത്തിലെത്തിയതെന്ന്. വളരെ ലളിതമായി തന്നെ ആൻഡ്രൂ കാർണഗി മറുപടി പറഞ്ഞു, നോക്കൂ, എനിക്ക് എൻ്റെ മനസ്സിനെ തുടർച്ചയായി 5 മിനിറ്റ് നേരം ശ്രദ്ധയോടെ നിലനിർത്താനാവും. 5 മിനിറ്റ് നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ? സമിതിയിൽ ഉണ്ടായിരുന്നവർ അവർ ചിന്തിച്ചു, 5 മിനിറ്റ് ഒരു പ്രശ്നമാണോ? അവരത് പരീക്ഷിച്ചു നോക്കി. 5 മിനിറ്റ് പോയിട്ട് ഏതാനും സെക്കൻഡുകൾ പോലും അവർക്ക് ശ്രദ്ധ നിലനിർത്താനായില്ല. കുറച്ച് സമയം ഇവിടെ, കുറച്ച് സമയം അവിടെ, ഇതാണ് മിക്ക മനുഷ്യരുടെയും അവസ്ഥ. One moment here, one moment there. This is the fate of most human beings. So then he said, you should not be running United States.
അപ്പോൾ അയാൾ പറഞ്ഞു, ഐക്യനാടിനെ ഭരിക്കാൻ നിങ്ങൾ യോഗ്യരല്ലെന്ന്. അതുകൊണ്ട് മനുഷ്യരുടെ ശേഷി നമ്മൾ ചിത്തമെന്ന് വിളിക്കുന്ന ഒന്നുണ്ട്. ഇംഗ്ലീഷിൽ അത് വ്യത്യസ്തമാണ്. ഇംഗ്ലീഷിൽ മനസ്സിനെ മൈൻഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് ഓർമ്മകളെയാണ്. യോഗ സമ്പ്രദായം അനുസരിച്ച് പ്രധാനമായും മനസ്സിന് നാല് തലങ്ങളാണ് ഉള്ളത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓർമ്മയുടെ തലം അതിൽ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞതാണ്, ചിത്തമാണ്. അവബോധത്തോട് ബന്ധപ്പെട്ട അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ചിത്തത്തിനൊരു ഘടന കണ്ടെത്താനായാൽ അത് ആ രീതിയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം അത് ജീവൽ ശക്തിയാൽ പ്രചോദിതമാണ്. വാക്കുകളുടെ പരിമിതി മൂലം നമ്മളതിനെ അവബോധമെന്ന് വിളിക്കുന്നു. അതാണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം. ഒരിക്കൽ മനസ്സ് അതിലേക്ക് നയിക്കപ്പെട്ടാൽ പിന്നീട് മനസ്സിന് ഏതാകൃതിയും സ്വീകരിക്കാം. മനസ്സ് മേഘം പോലെയാണ്, അതിനെ ഏതാകൃതിയിലേക്ക് മാറ്റാം. നിങ്ങൾക്കതിൽ നിന്നും ദൈവത്തെ ഉണ്ടാക്കിയെടുക്കാം, നിങ്ങൾക്കതിൽ നിന്നും ചെകുത്താനെ ഉണ്ടാക്കിയെടുക്കാം, നിങ്ങൾക്കതിൽ നിന്നും ഒരു പന്നിയെ ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായോ? അതൊരു കൃത്യതയില്ലാത്ത ഒന്നാണ്. നിങ്ങൾ ചിത്തത്തിന് ഏതു ഘടന നൽകിയാലും അതേ രൂപത്തിൽ അതിവിടെ അവതരിക്കും. ഇതിനു കാരണം അതിൻ്റെ പിന്നിൽ ജീവോർജമാണ് ഉള്ളത്. അതാണ് മനസ്സിൻ്റെ പരമ പ്രധാനമായ ഭാഗം, അല്ലാതെ ഓർമ്മകളല്ല. ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ഓർമ്മകൾക്ക് പ്രാധാന്യമുണ്ട്. വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ച് അത് വളരെ നല്ലതാണ്. എന്നാൽ ഒരു സംരംഭകൻ കുറച്ചുകൂടെ സാഹസികനായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതായിരിക്കണം അയാളുടെ പ്രവർത്തനങ്ങൾ. അയാളുടെ അനുഭവങ്ങളിൽ തികച്ചും പുതുമയുള്ളവ, അല്ലാതെ വെറും സാമ്പത്തിക സാധ്യതകളല്ല. ഒരു സംരംഭകന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടായി വരുമ്പോൾ ആ സംരംഭത്തെ അയാളുടെ ആത്മീയ സാധ്യതകളിലേക്ക് വിപുലപ്പെടുത്താൻ കഴിയും. അങ്ങനെ ആത്മീയ വികാസത്തിലേക്ക്, അല്ലെങ്കിൽ ജീവിത വികാസത്തിലേക്ക് തന്നെ. അത് എല്ലാവരും ചെയ്യണമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഒരു ആത്മീയ ഘടകം അതിൽ കൊണ്ടുവന്നാൽ വിജയം അനായാസമായി സംഭവിക്കും. എല്ലാത്തിനുമുപരി, കാരണം വിജയമുണ്ടാകുന്നത് വെറും മാജിക്ക് കൊണ്ടൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ ശേഷി പൂർണ്ണമായും ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്കറിയാമോ, സ്കൂളുകളിൽ മൂന്ന് കാൽ ഓട്ടമത്സരം ഉണ്ടാവാറുണ്ട്. മൂന്ന് കാലുണ്ടായാലും നിങ്ങൾ സാവധാനത്തിലേ ഓടും, രണ്ട് കാലിൽ നിങ്ങൾ വേഗത്തിൽ ഓടും, ശരിയല്ലേ? മൂന്നെന്ന എണ്ണം നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ വേഗത്തിൽ ഓടേണ്ടതാണ്. ഈ ചെറിയ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതൽ അറിവുകൾ, കൂടുതൽ അറിവുകൾ എന്നാൽ നിങ്ങളുടെ സ്വന്തമല്ലാത്തവ, നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നു നിങ്ങളുടെ ഓർമ്മകളിലേക്ക്. എന്നിട്ട് നിങ്ങൾ തന്നെയാണെന്ന് കരുതുന്നു. നിങ്ങൾ കൂടുതൽ ചെയ്യുന്തോറും നിങ്ങളുടെ ശേഷികൾ കുറഞ്ഞു വരുന്നു. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ അറിവ് നേടുക എന്നതാണ്. പിന്നെ ഇന്റർനെറ്റുമുണ്ട്. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് കോടാനക്കോടി പ്രകാശവർഷം അകലെയുള്ള ഒരു ഗാലക്സിയുടെ പേരറിയാനാവും. അതത്ര നല്ലതൊന്നുമല്ല, കാരണം അത് വിജ്ഞാനമല്ല. അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അതൊരു പൊങ്ങച്ചം മാത്രമാണ്. എല്ലാത്തിനുമപ്പുറം അത് നിങ്ങളുടെ ശ്രദ്ധിക്കാനുള്ള ശേഷി ഇല്ലാതാക്കും. കാരണം ശ്രദ്ധയുണ്ടാവുന്നത് നിങ്ങൾ നിങ്ങളുടെ അജ്ഞതയെ തിരിച്ചറിയുമ്പോഴാണ്. ഈ പ്രപഞ്ചത്തിലെ ചെറു കണികയെപ്പോലും മുഴുവനായി നിങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾക്കിത് അറിയാമെന്ന് കരുതിയാൽ പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാവില്ല. അതാണ് അറിവിൻ്റെ അഹങ്കാരം. അത് നിങ്ങളെ ശ്രദ്ധക്കുറവെന്ന അവസ്ഥയിലെത്തിക്കും.